നമ്മുടെ പരമ്പരാഗത ദാരുശില്പികളുടെ ജീവിതം അടുത്തറിയാനുള്ള അന്വേഷണ യാത്ര ഇന്ന് ലക്ഷ്യം കാണുകയാണ്. ഈ യാത്രയിൽ നമ്മൾ മനസ്സിലാക്കിയ പ്രധാനപ്പെട്ട ഒരു കാര്യം, മലബാറിലെ ക്ഷേത്ര ദാരുശില്പകലയിൽ പരിയാരത്തെ പൂർവിക ശില്പികളുടെ രചനാശൈലി സവിശേഷമായി വേറിട്ടു നിൽക്കുന്നു എന്നതാണ്. അതവർ ശ്രമകരമായി ആവിഷ്കരിച്ചത് പ്രധാനമായും നമ്മുടെ ഇതിഹാസ കഥകളിലെയും തെയ്യം കഥകളിലെയും ശ്രദ്ധേയരായ കഥാപാത്രങ്ങളുടെയും കഥാസന്ദർഭങ്ങളുടെയും കൊച്ചു കൊച്ചു ശില്പങ്ങളിലൂടെയുമാണ്. അത്തരം കൊച്ചു ശില്പങ്ങൾ നിർമ്മിക്കാനുള്ള പ്രാഗൽഭ്യവും കയ്യൊതുക്കവും ഏകാഗ്രതയും അവർക്കുണ്ടായിരുന്നു. അതിന് തെളിവാണ് മലബാറിലെ പ്രധാനപ്പെട്ട മിക്ക ക്ഷേത്രങ്ങളിലും കാവുകളിലുമായി പ്രതിഷ്ഠിക്കപ്പെട്ടിരിക്കുന്ന അവരുടെ പതിനായിരക്കണക്കിന് ശില്പങ്ങൾ. അത്തരം ശില്പങ്ങൾ പുതുതലമുറക്കാരായ ശില്പികൾക്കും ഗവേഷകർക്കും പഠന മാതൃകകളായി മാറുന്നുമുണ്ട്. അങ്ങനെ തങ്ങളുടെ ജീവിതം ദാരുശില്പകലയ്ക്ക് വേണ്ടി ഒഴിഞ്ഞുവെച്ചിരുന്ന ആ മഹാത്മാക്കളായ പരമ്പരാഗത ദാരുശില്പികൾ ജീവിച്ചിരുന്ന പരിയാരത്തേക്കാണ് നമ്മളിപ്പോൾ പോകുന്നത്. അവരുടെ പുതുതലമുറക്കാരിൽ ശ്രദ്ധേയനായ പവിത്രൻ പരിയാരത്തിന്റെ ജീവിതം അടുത്തറിയാൻ. ഗുരുനാഥൻ കുണ്ടിനവളപ്പിൽ ചാത്തു കേരളവർമ്മൻ. ആ കാലഘട്ടത്തിൽ കേരളത്തിൽ തന്നെ ഒരു പ്രഗത്ഭനായ ഒരു പണ്ഡിതനായിരുന്നു ഈ ദാരുശില്പ കലയിൽ. സ്കൂൾ വിദ്യാഭ്യാസം കഴിഞ്ഞ ശേഷം എൻ്റെ ഗുരുനാഥൻ്റെ പറമ്പിൽ ഒരു കുറച്ച് കശുവണ്ടിയെല്ലാം പറക്കുന്നൊരു കാലമുണ്ടായിരുന്നു. ആ കാലഘട്ടത്തിൽ നമ്മൾ സ്കൂൾ അടച്ച സമയത്ത് ഇങ്ങനെ അടുത്ത കശുവണ്ടി പറക്കി കൊടുക്കുവാന്നൊരു സമ്പ്രദായം ഉണ്ടായിരുന്നു. അപ്പോൾ എന്തെങ്കിലും കുറച്ച് കശുവണ്ടി തരും, ആ ഇൻട്രസ്റ്റിൽ ഇങ്ങനെ പോയി. സ്കൂൾ കാലയളവ് കഴിഞ്ഞ ശേഷം ഞാൻ ഗുരുനാഥൻ്റെ പഠനശാലയിൽ അയാളുടെ ശിഷ്യത്വം സ്വീകരിച്ചു. കാരണം അതിനോടൊരു അമിതമായിട്ടുള്ള ഒരു ആവേശം. അപ്പോൾ ആ കാലഘട്ടത്തിൽ നമ്മൾ ഈ പിന്നെ വടക്കേ മലബാറിൽ കൂടുതൽ ശില്പികളൊന്നും ഉണ്ടാവാത്തൊരു കാലം. കാരണം ആ സമയത്ത് ശില്പങ്ങൾ ശില്പി ക്ഷേത്രങ്ങൾ പണി വളരെ കുറവായിരുന്നു. പണി കുറഞ്ഞ ഒരു കാലഘട്ടത്തായും ആ ഗുരുനാഥൻ്റെ ആ സമയത്ത് ഇപ്പോൾ വർക്കില്ലെങ്കിൽ കൂടി ഗുരുനാഥൻ അയാളെ മനസ്സിൽ തോന്നിയ ശില്പങ്ങൾ ആ സമയത്ത് കൊത്തി വെക്കുന്നുണ്ടായിരുന്നു വീടുകളിൽ. പണിയില്ലെങ്കിൽ കൂടിയും അയാൾ സ്വന്തം വീട്ടിൽ ശില്പങ്ങൾ കൊത്തി വെക്കുന്നൊരു, കാരണം അപ്പോൾ അമിതമായിട്ടുള്ളൊരു സ്നേഹം ഗുരുനാഥനോട് ആ ശില്പങ്ങളോടുണ്ടായിരുന്നു. തനിക്ക് ശേഷം നമ്മളീ പരിയാരത്ത് ഒരു പാരമ്പര്യം നിലനിൽക്കുന്ന ഒരു ആഗ്രഹം കൂടി നമ്മളെ ഗുരുനാഥൻ ഉണ്ടായിരുന്നു. കാരണം അതിനുശേഷം ഈ ശില്പ കുലം നശിച്ചു പോകാൻ പാടില്ല എന്നുള്ളൊരു ഒരാഗ്രഹം ഗുരുനാഥനുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ ഗുരുനാഥൻ്റെ ശിഷ്യത്വം സ്വീകരിക്കുകയും എൻ്റെ കോളേജ് വിദ്യാഭ്യാസത്തിനിടക്ക് ഞാൻ ഇതും കൂടി അഭ്യസിക്കാൻ തുടങ്ങി. കാരണം രാവിലെ കോളേജാണെങ്കിൽ ഉച്ചയ്ക്ക് ശേഷം ഗുരുനാഥൻ്റെ അടുത്ത് പോകും, ഉച്ചയ്ക്ക് ശേഷമാണ് കോളേജെങ്കിൽ രാവിലെ പോകും. അത് കൃത്യമായിട്ട് ഞാൻ പോയിരുന്നു. ആ സമയത്ത് തന്നെ എനിക്ക് ഇതിൻ്റെ ആധികാരികമായി ഇതിൻ്റെ ശ്ലോകങ്ങളും ഇതിൻ്റെ താലമാനങ്ങളും അറിയാനുള്ള ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. ഞാൻ പല സ്ഥലത്തും അന്വേഷിക്കുകയും നമ്മളെ ഗുരുനാഥൻ ആ സമയത്ത് തന്നെ ഒരു 70-75 വയസ്സിലെ ആ കാലഘട്ടമായിരുന്നു. അപ്പോൾ മറവി ഒരു ആ ഒരു സ്റ്റേജിലാണ് ഗുരുനാഥൻ ആ സമയത്തും. എന്നാൽ പോലും ഞാൻ ഓരോ കാര്യങ്ങളും ഗുരുനാഥനോട് ചോദിച്ചിരുന്നു, എൻ്റെ അളവ് എങ്ങനെയാണ്. അപ്പോൾ അറിയുന്ന കാര്യങ്ങൾ ഗുരുനാഥൻ പറയുന്ന സമയത്ത് ഞാൻ മുണ്ടിൻ്റെ തലക്കും കൈവളയിലും ആ സ്പോട്ടിൽ എഴുതി വെച്ചിട്ട് ഞാൻ ഇടുന്നു എൻ്റെ പുസ്തകങ്ങളിൽ ഇപ്പം ആ പകർത്തി വെച്ച രേഖകൾ എൻ്റെ കയ്യിലുണ്ട്. കാരണം അന്യമായി പോകുന്ന പുസ്തകങ്ങളില്ലാത്ത ഇതിൻ്റെ ധ്യാനങ്ങളുണ്ട്, പുസ്തകങ്ങളില്ലാത്ത ധ്യാനങ്ങൾ. കാരണം അവർ പാരമ്പര്യമായിട്ട് വാഗ്മൂഴിയായി പറഞ്ഞു കൊടുത്ത കുറച്ച് കാര്യങ്ങൾ. ക്ഷേത്രങ്ങളിലെ മുഖാമത്തിലെ കിംപുരുഷ രൂപങ്ങളെക്കുറിച്ച് ഞാൻ അതിൻ്റെ ഇതിനെക്കുറിച്ച് നമ്മളെ ഗുരുനാഥനോട് അന്വേഷിക്കുകയും ആ സമയത്ത് ഗുരുനാഥൻ അതിൻ്റെ ധ്യാനം അയാളെ ഗുരുനാഥൻ്റെ പിതാവ് പറഞ്ഞു കൊടുത്ത ആ അറിവ് വെച്ചിട്ട് എനിക്ക് പറഞ്ഞു തരുന്നുണ്ടായി. അതായത് കരാളദന്തം കവിവക്തൃതുല്യം വരാഹകർണം ഫണിചക്ഷുരത്ര നാസ അശ്വതുല്യം അജസംഗദീപ്തം കുര്യാദിതം കിംവൃക്ഷവക്തം എന്ന ആ ഒരു ധ്യാനം എനിക്ക് പറഞ്ഞു തരികയും അതിൻ്റെ മുകളിലുള്ള ഒരു നാഗത്തെക്കുറിച്ച് ഞാൻ ചോദിച്ചു. ആ നാഗത്തെക്കുറിച്ചിട്ട് എന്താണ് ഗുരുനാഥ അതിനെക്കുറിച്ച് എന്ന് പറയുമ്പോൾ ഫണിത ചത്രാതിതോ മൂർദ്ധിത എന്നൊരു ഒരു ഒരു ഭാഗം എനിക്ക് പറഞ്ഞു. അതൊരു ഒരു ഗ്രന്ഥത്തിലും കാണാത്തൊരു വാക്കാണ്. അത് ഞാൻ കൃത്യമായിട്ട് എഴുതിയെടുക്കുകയും ഞാൻ പിന്നീട് പകർത്തുകയും എനിക്ക് ശേഷം വന്ന ആൾക്കാർക്ക് ഇത് പറഞ്ഞു കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ ധ്യാന ശ്ലോകം വെച്ചുകൊണ്ട് തന്നെ ഞാൻ ഈ കിംപുരുഷ രൂപം ചെയ്യാൻ തുടങ്ങി. അപ്പോൾ അതിൻ്റെ ഭാവങ്ങൾ കരാളദന്തം കവിവക്തതുല്യം എന്നുള്ള ആ ഭാഗങ്ങൾ നോക്കുമ്പോൾ ഒരു
പ്രപഞ്ചത്തിലെ അത്രയും പവറായിട്ടുള്ള വസ്തുക്കൾ ഒന്നിച്ചു ചേർന്നൊരു രൂപമാണ് ഈ കിംബ്രിഷ രൂപം. അപ്പോൾ ആ ധ്യാന ശ്ലോകം പ്രകാരം അതൊരു കുരങ്ങൻ്റെ മുഖം പോലെയും, അപ്പോൾ ആ രൂപത്തിലേക്ക് എത്തിക്കുക എന്നുള്ള എൻ്റെ മനസ്സിലേക്ക് ആ രൂപം കടന്നു വരികയും അതുപ്രകാരം ചെയ്യാനുള്ള ഒരു ശ്രമവും ഞാൻ നടത്തി. അത് കുറച്ചെങ്കിലും വിജയിച്ചു എന്നാണ് എൻ്റെ വിശ്വാസം. കാരണം അതുപ്രകാരം തന്നെ ഇപ്പം ആൾക്കാർ ചെയ്തുകൊണ്ട്, കാരണം ഈ രീതി തന്നെ പണ്ടിലെ പഴയ ക്ഷേത്രങ്ങളിലും ഇതേ പ്രകാരം തന്നെ കറക്റ്റായി ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് അളവുകളും കാര്യങ്ങളും ഉണ്ടായിരുന്നു പഴയ ശില്പങ്ങൾക്ക്. ആ അളവുകളും പിന്നീട് നമുക്ക് അത് മനസ്സിലാക്കാൻ പ്രയാസം, കണ്ടെത്താൻ പ്രയാസമായിട്ടുണ്ട്. പിന്നീട് പഴയ കിംബ്രിഷ രൂപങ്ങൾ അളന്നെടുത്തുകൊണ്ട് അതിന് ഒരു ചിട്ട ഉണ്ടാക്കുകയും ചെയ്തു. അപ്രകാരം ഏകദേശം 300 കിംബ്രിഷങ്ങൾ ഇപ്പോൾ ഈ കാലയളവിൽ നമ്മൾ ചെയ്തു കഴിഞ്ഞു. ഗുരുനാഥൻ്റെ അടുത്ത് ഞാൻ ഒരു 4 വർഷത്തോളം ഈ വിദ്യ അഭ്യസിക്കുകയും ആ കാലയളവിൽ എനിക്ക് ഒരു നരിവിഗ്രഹത്തിൻ്റെ തെയ്യം ഇരിക്കുന്ന ഒരു നരിവാഹനം, ആ നരിവാഹനത്തിൻ്റെ ഒരു പണി എന്നെ ശ്രമിച്ച് വരികയും നമ്മളെ ഗുരുനാഥൻ്റെ അനുവാദത്തോടുകൂടി തന്നെ ഞാൻ അത് ഏറ്റെടുക്കുകയും അത് ഗുരുനാഥനെ കൊണ്ട് തന്നെ തുടങ്ങിച്ചിട്ടല്ല ഞാൻ ആ പണി എന്നിലേക്ക് വന്നത്. അങ്ങനെ ചെയ്യുകയും അതിനുശേഷം ഗുരുനാഥന് വരുന്ന പണി പോലും എന്നെ വിളിച്ചുകൊണ്ട് തന്നെ ഗുരുനാഥൻ ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. കാരണം അത്രയും അടുത്ത സ്നേഹമായിരുന്നു. ഏകദേശം 80 വയസ്സോളം നമ്മളെ ഗുരുനാഥൻ വർക്ക് ചെയ്തിരുന്നു. ആ കാലഘട്ടത്തിൽ വര കാണാത്ത സമയത്ത് പോലും ഗുരുനാഥൻ വർക്ക് ചെയ്തു. ആ മരണത്തിന് മുമ്പിൽ പോലും പിന്നെ നമ്മളെ വിളിച്ചുകൊണ്ട് ഗുരുനാഥൻ പറഞ്ഞു, ഇന്ന സ്ഥലത്ത് പണി, ആ പണി നീ ഏറ്റെടുത്താൽ ചെയ്യണം ബാക്കി കാര്യങ്ങൾ. അത്രപോലും ഒരു കൈമാറുന്ന ഒരു സംഭവം വരെ ആ സമയത്തുണ്ടായിരുന്നു. നരിവാഹനം ചെയ്തതിന് ശേഷം മട്ടന്നൂർ തേരൂർ വേട്ടക്കുരുവൻ ക്ഷേത്രമുണ്ട്. ആ ക്ഷേത്രത്തിലെ വേട്ടക്കുരുവൻ്റെ പ്രതിഷ്ഠയ്ക്ക് പിന്നീട് എന്നെ രാശിയിൽ തെളിയുകയും എന്നെ പരിചയപ്പെടുത്തുന്നത് തളപ്രമ്പ് കുബേരൻ തന്ത്രിയാണ്. ആചാര്യൻ്റെ നേതൃത്വത്തിൽ തന്നെ പ്രശ്നരാശിയിൽ തെളിഞ്ഞുകൊണ്ട് എന്നെ സമീപിക്കുകയും ഞാൻ വിഗ്രഹം ചെയ്യാൻ പറ്റില്ല മരം അന്വേഷിക്കുകയും പല സ്ഥലങ്ങളിൽ അന്വേഷിച്ച സമയത്തും കണ്ടെത്താൻ പറ്റാത്ത ഒരു അവസ്ഥയുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അവിടെ ചെല്ലുകയും എന്തോ മനസ്സിൽ എനിക്ക് തോന്നി ഇതിൻ്റെ അടുത്ത് തന്നെ ആ വൃക്ഷം ഉണ്ട് എന്നുള്ള ഒരു മനസ്സ് തോന്നുകയും ഞാൻ പറഞ്ഞു, ഈ ക്ഷേത്ര പരിസരത്ത് തന്നെ ഇതിൻ്റെ വൃക്ഷമുണ്ട്. അപ്പോൾ അതിൻ്റെ സമീപ പ്രദേശത്ത് അന്വേഷിക്കുന്ന തന്നെ ഒരു ക്ഷേത്രത്തിൻ്റെ അടുത്ത് തന്നെ ഇതിന് കണക്കായിട്ടുള്ള ഒരു മരം, അതേ അളവിലുള്ള മരം കണ്ടെത്തുകയും അത് രാശിയിൽ നോക്കുമ്പോൾ ആ ദൈവത്തിന് വേണ്ടി വെച്ച ഒരു മരം തെളിയുകയും ചെയ്യും. അപ്പോൾ അതുപ്രകാരം വൃക്ഷപൂജ ചെയ്യുകയും ദാരു പരിഗ്രഹം എന്നാണ് അതിന് വാക്ക് പറയുന്നത്. പിന്നെ ആ വൃക്ഷത്തോട് അനുവാദം മേണിക്കുകയും അതിലുള്ള ജീവജാലങ്ങളോട് അനുവാദം മേണിക്കുകയും അതുപ്രകാരം ഒരു ദിവസം നിശ്ചയിച്ചുകൊണ്ട് വൃക്ഷപൂജ ചെയ്യുകയും വൃക്ഷം നിലം തൊടാതെ ഛേദിക്കുകയും ചെയ്തു. ആ വൃക്ഷം മുറിഞ്ഞുകൊണ്ട് നിലത്ത് വീഴാൻ പാടില്ല എന്നുള്ളൊരു പ്രാധാന്യമുണ്ട്. അതുപോലെ തന്നെ അത് പണി തീരുന്നവരെയും നിലം തൊടാൻ പാടില്ല. അതുപ്രകാരം പിന്നെ മരം കൊണ്ടുവരികയും ശില്പം പൂർത്തിയായതിനു ശേഷം അതിന് നമ്മളെ പ്രകൃതി ചായം കൊണ്ടാണ് അതിൻ്റെ നിറം പകർന്നത്. അത് പഴയ കാലത്തെ ഒരു ചന്തുട്ടി സറാപ്പ് എന്ന് പറഞ്ഞൊരു വിദഗ്ധനായൊരു ചിത്രകാരനുണ്ട്. പണ്ട് കാലത്ത് നമ്മളെ ഗുരുനാഥൻ്റെ കാലഘട്ടത്തിൽ ജീവിച്ച ഒരു ആളാണ്. അയാളുടെ മകനാണ് പിന്നീട് അതിന് വർണ്ണങ്ങൾ കൊടുത്തത്. അത് ഒരു ക്ലാര സമുദായമാണ് അത് പിന്നെ ഈ വർണ്ണം കൊടുക്കുന്നതിൻ്റെ പിന്നെ അധികാരപ്പെട്ടവർ. ആ ചായത്തിൻ്റെ ഇപ്പം കുറച്ചും അന്യം നിന്ന് പോകുന്ന ഒരു അവസ്ഥയിലാണുള്ളത്. പക്ഷേ ആ കാലഘട്ടത്തിൽ ഇത് പിന്നെ നമ്മുടെ ഈ ശില്പികളും ഈ പിന്നെ അരവ് ചായം ഉപയോഗിച്ചിരുന്നു. അതിനെപ്പറ്റി അറിയാമായിരുന്നു. പിന്നെ കുറേ കാലത്തിന് ശേഷം അത് നമ്മളിൽ നിന്ന് അന്യം നിന്ന് പോയത്. കാരണം കൂടുതൽ ആൾക്കാരോട് പറഞ്ഞു കൊടുക്കാത്തൊരവസ്ഥയും ഇപ്പം കൂടുതലും ഇതിനെക്കുറിച്ചുള്ള അറിവുകൾ ആൾക്കാർക്ക് ഇല്ല അതിനെക്കുറിച്ച്. അപ്പോൾ ആ ശില്പം പൂർത്തിയാവുകയും പ്രതിഷ്ഠാ സമയത്ത് ഇതിൻ്റെ നേത്രോന്മേൽ നിന്നുള്ള ചടങ്ങുകൾ അടക്കമുള്ളൊരു കാര്യങ്ങളുണ്ടായിരുന്നു. അപ്പോൾ അതിനെക്കുറിച്ച് എനിക്ക് കൂടുതൽ ഗ്രാഹ്യമില്ലെങ്കിൽ എനിക്ക് നമ്മളെ ഗുരുനാഥൻ മുഖേനയും പിന്നെ നമ്മളെ തന്ത്രി ആചാര്യന്മാരിൽ പറഞ്ഞെന്ന അറിവ് പ്രകാരം ആ കർമ്മങ്ങളെല്ലാം ചെയ്ത് അത് വിട്ടുകൊടുത്ത് അവിടെ പ്രതിഷ്ഠിക്കുകയും ചെയ്തു.
അതിനുശേഷം നമ്മൾ ആ വിഗ്രഹത്തെ പോയിട്ട് നമ്മൾ തൊഴുവാന്ന് പറഞ്ഞൊരവസ്ഥ, അത് ഒരു പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു അവസ്ഥയാണ്. ഒരു ശില്പി അവൻ്റെ ശില്പത്തിൽ തന്നെ ഒരു ദൈവമായി കണ്ട് തൊഴുന്നൊരവസ്ഥ, അതൊരിക്കലും ഒരു ഒരു പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു അനുഭൂതിയിലൊരു അവസ്ഥയാണ്. ഏകദേശം ഒരു 1000-1500 ക്ഷേത്രങ്ങൾ തന്നെ ഇപ്പോൾ പിന്നെ ശില്പങ്ങൾ ചെയ്യാനുള്ളൊരു ഭാഗ്യം ഉണ്ടായിട്ടുണ്ട്. അത്രയും തെയ്യങ്ങൾ, കാവുകളുടെ തെയ്യങ്ങൾ, മുഖപ്പിലെ കിംബുരുഷ രൂപങ്ങൾ, പ്രതിഷ്ഠാ വിഗ്രഹങ്ങൾ, അങ്ങനെ ഒരു 1500 ക്ഷേത്രങ്ങൾ ഇപ്പോൾ തന്നെ ക്ഷേത്രത്തിലെ ശില്പങ്ങൾ പണി ചെയ്തു. കണ്ണൂർ കാനത്തൂർ കാവ്, കാനത്തൂർ ചെറുമ്പക്കാവ് എന്ന ക്ഷേത്രത്തിലെ മണ്ഡപത്തിൽ ദാരികോതം കഥ, അതിൻ്റെ വളറിൽ പണ്ട് കാലങ്ങളിൽ ചെയ്യുന്ന ഈ മുഖ ഈ മണ്ഡപങ്ങൾ ചെയ്യുന്ന കഥകളുണ്ട്, വളറിൽ ചെയ്യുന്ന കഥകൾ. ഏകദേശം 500 ചെറു ശില്പങ്ങൾ അടങ്ങുന്ന ഒരു ഒരു ശില്പങ്ങളാണ് ആ ദാരികോതം കഥ. ആ കഥ ആ നമ്മളെ ചെറുമ്പക്കാവ് ചെയ്യാനുള്ളൊരു അവസരം ഉണ്ടായി. അതിനുശേഷം തേരുകൾ, ക്ഷേത്രങ്ങൾ ഈ കാഴ്ച കൊണ്ടുപോകുന്ന തേരുകൾ ചെയ്തിട്ടുണ്ട്. 2-3 അരിവാഹനങ്ങൾ, അത് കാസർഗോഡും നമ്മളെ അടുത്ത പ്രദേശമായ ഉദയപുരം ക്ഷേത്രം, പരിയാരം ഉദയപുരം ക്ഷേത്രം അരിവാഹനം, അത്തരം കാര്യങ്ങൾ ചെയ്യാനുള്ളൊരു ഭാഗ്യം ഉണ്ടായിട്ടുണ്ട്. അതിൽ കൂടുതൽ ചെയ്ത് തന്നെ നമ്മളെ തെയ്യക്കോലങ്ങൾ, കാവുകളുടെ തെയ്യ രൂപങ്ങൾ, അത് അനവധി ചെയ്തിട്ടുണ്ട്. അതെല്ലാം വ്യത്യസ്തമായിട്ടുള്ള തെയ്യരൂപങ്ങളാണ്. കാരണം നമ്മൾ കാണാത്ത തെയ്യങ്ങൾ പോലും അവർ പറഞ്ഞു തന്നിട്ട് ഈ വടക്കൻ ജില്ലകളിലെ കാസർഗോഡ് അങ്ങനെ ഉൾ പ്രദേശങ്ങളിലെ കാവുകളിലെ തെയ്യങ്ങളുണ്ട്. നമ്മുടെ ഈ സമ്പ്രദായത്തിൻ്റെ വ്യത്യസ്തമുള്ള തെയ്യക്കോലങ്ങളാണ്. അപ്പോൾ അവർ പറഞ്ഞെന്ന അറിവ് പറഞ്ഞു തന്നിട്ട് പോലും നമ്മൾ അതുപോലെ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. മരത്തിൽ ചെയ്യുന്ന ഒരു തെയ്യരൂപത്തെക്കുറിച്ച് പറയുമ്പോൾ സാധാരണ കെട്ടുന്ന രൂപത്തിൽ നിന്ന് വ്യത്യസ്തമായിട്ട് അതിനൊരു ശില്പത്തിൻ്റെ ഒരു പ്രാധാന്യം കൂടി നമ്മൾ ഈ പഴയ ആചാര്യന്മാർ ചേർത്തിട്ടുണ്ട്. ശില്പങ്ങൾക്ക് കെട്ടുന്ന തെയ്യത്തെ രൂപത്തെ അതിൻ്റെ തെയ്യ രൂപത്തെ കുറക്കാതെ തന്നെ അതിലേക്ക് ശില്പ ഭംഗിയും കൂടി ആഡ് ചെയ്തിട്ടുള്ള ഒരു രൂപമാണ് ഈ നമ്മളെ ആചാര്യന്മാർ പണ്ട് കാലങ്ങളിൽ പ്രയോഗിച്ചത്. ഈ തെയ്യ രൂപത്തിന് അതിൻ്റെ ഭാവം കൊടുക്കണമെങ്കിൽ അതിൻ്റെ ശരീരഭാഗങ്ങൾ, ശരീരഭാഗങ്ങൾക്കുള്ള കാരണം എന്ന് വെച്ചാൽ നമുക്ക് ഈ കൊത്താൻ കിട്ടുന്ന രൂപങ്ങൾ ഏകദേശം 6 ഇഞ്ച് ഒരു വലിപ്പം മാത്രമേ ഉണ്ടാവുള്ളൂ. ആ വലിപ്പത്തിൽ തന്നെ ഈ തെയ്യത്തിൻ്റെ സ്വഭാവം കൂടി ഈ ശില്പി ഇതിന് ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് ഈ ശില്പം ചെയ്യുന്നത്. കാരണം സാധാരണ കിട്ടുന്ന തെയ്യം കിട്ടുന്ന രൂപത്തിൽ ചെയ്യുമ്പോൾ ആ ഇത് ഇനി കൊണ്ടുവരാൻ പ്രയാസമായിരിക്കും. അപ്പോൾ അതിനെ ഹൈലൈറ്റ് ചെയ്തുകൊണ്ട് അതിലേക്ക് ശില്പം നമ്മളെ ശില്പ ഭംഗിയും കൂടി ആഡ് ചെയ്തുകൊണ്ട് ഇതിൻ്റെ ഭാവം കാണിക്കാൻ വേണ്ടി ഇതിൻ്റെ അളവുകളെ മാറ്റിക്കൊണ്ട് തന്നെ ഇവർ ഈ പിന്നെ ഇത് ഈ മരത്തിൽ ശില്പങ്ങൾ പ്രയോഗിച്ചിട്ടുണ്ട്. അതെന്നെ വല്ലാണ്ട് ആകർഷിച്ചിരുന്നു. ഇവർ പ്രയോഗിച്ച ആ അളവുകൾ എങ്ങനെയാണെന്നില്ല ഞാൻ അന്വേഷിക്കാനുള്ളൊരു അന്വേഷിച്ച് കണ്ടെത്താനുള്ളൊരു ശ്രമം നടന്നു. അപ്പോൾ നമ്മുടെ പരിയാരത്ത് തന്നെ ഒരു വേട്ടക്കുരുവൻ ക്ഷേത്രമുണ്ട്. ആ വേട്ടക്കുരുവൻ ക്ഷേത്രത്തിൽ അതിൻ്റെ മുൻഭാഗത്ത് ചെയ്ത അതിൽ കിരാത ശതകം കഥയാണ് അതിൽ വളർ ഇതിൻ്റെ ഐക്കൂടൻ ചെയ്ത കഥകൾ. അപ്പോൾ അതിൻ്റെ മുൻപിലുള്ള ഒരു 2 തെയ്യരൂപങ്ങളുണ്ട്, ഒരു വേട്ടക്കുരുവനും ഉൾപ്പശിയും. അതെന്നെ വല്ലാതെ ആകർഷിച്ചു. കാരണം വെച്ചാൽ ഏകദേശം ഒരു 4-5 ഇഞ്ച് വലിപ്പം മാത്രമേ ആ രൂപത്തിനുള്ളൂ. അപ്പോൾ ആ രൂപത്തിൽ ഞാൻ അതിനെ കണ്ടെത്തി ഞാൻ അതിൻ്റെ അത്രയും ഇതായി ചെയ്യുമ്പോൾ അളവുകൾ ഏകദേശം ഒരു 5-6 അംശം മാത്രമേ ആ രൂപത്തിനുള്ളൂ. കാരണം 5 അംശം എന്ന് പറയുമ്പോൾ 5 അംശം കിട്ടുന്ന ഒരു അളവാണ് അതിൻ്റെ മുഖത്തിൻ്റെ അളവ്. പക്ഷേ ആ രൂപം കണ്ടു കഴിഞ്ഞാൽ നമുക്കതൊരു വലിയ തെയ്യായി തന്നെ തോന്നും. ഏകദേശം ഒരു പിന്നെ 5 അടി വലിപ്പുള്ള ഒരു ആൾ കെട്ടിയ ഒരു രൂപം പോലെ. കാരണം അതിൻ്റെ ആ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും അതിന് അത്രയും ഫീൽ ചെയ്യത്. അപ്പോൾ അതിൻ്റെ അളവുകൾ അത് ടെക്നിക്കലായിട്ട് അവരതിനെ ചെയ്തെന്നാണ് ശ്രദ്ധിക്കേണ്ടത്. അതിൻ്റെ അതിൻ്റെ ദേഹം നോക്കുമ്പോൾ നമുക്കതൊരു വലിയൊരു മനുഷ്യരായി തോന്നും. ആ ശില്പം ചെയ്ത് തന്നെ നമ്മളെ എൻ്റെ ഗുരുനാഥൻ്റെ പിതാവ് ആ കുണ്ടലി വളപ്പിൽ ചാത്തുമേലാശയം എന്ന് പറഞ്ഞ അതിപ്രഗത്ഭനായിട്ടുള്ള ഒരു ആചാര്യനാണ്. കാരണം നമ്മളെ തൃച്ചംബരം ക്ഷേത്രം, പാണപ്പുഴ സോമേശ്വരി ക്ഷേത്രം, അങ്ങനത്തെ മഹത് ഒരു ഒരു പിന്നെ അത്രയും വലിയ ക്ഷേത്രങ്ങൾ ചെയ്ത ഒരു മഹാശില്പിയാണ് ആ ശില്പം ചെയ്ത്. കാരണം അതിന് ശേഷം നമുക്ക് ഇതിൻ്റെ അളവുകളെ കുറിച്ചിട്ട്
പഠിക്കാനുള്ള ഒരു അവസരം സൃഷ്ടിച്ചതന്നെ ഈ ആചാര്യന്മാരാണ്. അതിൻ്റെ അളവുകൾ കാരണം ഒരു ടെക്നിക്കാണ്, അതൊരു ശരിക്കും ഒരു ഉസ്കൂൾ തന്നെയാണ്. ആ ശില്പം എന്ന് പറഞ്ഞൊരു ഉസ്കൂൾ തന്നെയാണ്, കാരണം വരും തലമുറക്ക് പഠിക്കാനുള്ളൊരു ഉസ്കൂൾ. കാരണം അവർ അത് എങ്ങനെ ഉണ്ടാക്കി തരുന്ന പറയാൻ അത്ഭുതമാണ്. കാരണം അതിന് അതിന് മുംബൈയിൽ പിന്നെ അവർക്ക് ഏതൊരു ചിത്രങ്ങൾ കാണാനോ ഒരു ശില്പങ്ങൾ കാണാനുള്ളൊരു അവസരമൊന്നും ആ കാലഘട്ടത്തിൽ ഉണ്ടായിട്ടില്ല. അവരവരെ മനസ്സിൽ തന്നെ ഇവർ പിന്നെ ആ രൂപത്തിൻ്റെ സ്വഭാവം മാറാതെ ആ ശില്പത്തിൽ കൊണ്ടുവന്നതാണ് അതിൻ്റെ ഒരു മഹത്തായ കാര്യം. അതിനുശേഷം ഞാൻ അതിനെ പഠിക്കുകയും അവരെങ്ങനെയാണ് അതിൻ്റെ ടെക്നിക്ക് ഉപയോഗിച്ച് ഞാൻ പഠിക്കുക, ഞാൻ എഴുതി വയ്ക്കുകയും ചെയ്തിട്ടുണ്ട് അതിൻ്റെ അളവുകൾ. ഇങ്ങനെ അതിന് പുതിയ തലമുറക്ക് അത് ചെയ്യാനുള്ള ഒരു അവസരം ഇനി ഗ്രന്ഥങ്ങളില്ലാത്ത സംഭവങ്ങളാണത്. പിന്നീട് ഒരു 10-15 വർഷത്തിന് ശേഷം അതേ ക്ഷേത്രം തന്നെ ഈ പുനരുദ്ധരിക്കുന്ന സമയത്ത് ഈ ശില്പം അതിന് ശരിക്കും കുറച്ച് ദ്രവിച്ചു പോവുകയും അത് പിന്നീട് രണ്ടാമത് അതേപോലത്തെ ശില്പം ആക്കാനുള്ളൊരു ഭാഗ്യം, അതേ ശില്പം തന്നെ ആക്കാനുള്ളൊരു ഭാഗ്യം ഉണ്ടായിട്ടുണ്ട്. അത് അത് ആചാരം ചെയ്ത അതുപ്രകാരം തന്നെ അതേ അളവ് പ്രകാരം തന്നെ ചെയ്യുകയും അവിടെ സ്ഥാപിക്കുകയും ചെയ്യും. ഒരു ലെവലേശം പോലും അതിന് മാറ്റം വരുത്താതെ, ആ അളവുകളിൽ മാറ്റം വരുത്താതെ അത് ചെയ്യുകയും ചെയ്തു. അത് വലിയൊരു മഹാഭാഗ്യം തന്നെ, ആ ഗുരുക്കന്മാരുടെ ഒരു അനുഗ്രഹത്താൽ തന്നെ അത് ചെയ്യുകയും ചെയ്തു. തൃപ്പതിക്കുന്ന് ശിവക്ഷേത്രം, അതായത് പെരുമ്പടവ്, പെരുമ്പടവിലൊരു തലവിൽ തൃപ്പതിക്കുന്ന് ശിവക്ഷേത്രം, ആ ശിവക്ഷേത്രത്തിലെ കിരാതേശ്വര പ്രതിഷ്ഠാ വിഗ്രഹം ചെയ്യാനുള്ള ഒരു ഭാഗ്യം ഉണ്ടായിട്ടുണ്ട്. അതിൻ്റെ പഴയ ശില്പത്തെ പറയുമ്പോൾ അതിൻ്റെ ചെറിയൊരു ഭാഗം മാത്രമേ ആ ക്ഷേത്രത്തിൽ ഉണ്ടായിട്ടുള്ളൂ. കാരണം അത് ഒരു കിരീടത്തിൻ്റെ ഭാഗം മാത്രമേ ആ ക്ഷേത്രത്തിൽ ബാക്കി ഉണ്ടായിട്ടുള്ളൂ. അപ്പോൾ അതിൽ നിന്ന് അളവുകൾ നിശ്ചയിച്ചുകൊണ്ടാണ് രണ്ടാമത് ഈ പിന്നെ ഈ ശില്പത്തിൻ്റെ രൂപം ചിത്രീകരിച്ചത്. അതുപ്രകാരം തന്നെ ആ ശില്പങ്ങൾ ഈ ദാരു പ്രതിഷ്ഠ ഉണ്ടാക്കുകയും അവിടെ പ്രതിഷ്ഠ നടക്കുകയും ചെയ്തു. അത് സാധാരണ ചെയ്യുന്ന ഒരു കിരാതേശ്വര ശില്പത്തിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ള ഒരു ശൈലിയായിരുന്നു ആ വിഗ്രഹം. ആ വിഗ്രഹം ഒരു തെക്കൻ ശൈലിയിലെ ഒരു ശില്പമായിരുന്നു അതിൻ്റെ കിരീടത്തിലെ ഭാഗങ്ങൾ. കാരണം നമ്മളെ തിരുവനന്തപുരം പിന്നെ നമ്മളെ ഗുരുവായൂർ ആ പ്രദേശങ്ങളിലെ സമ്പ്രദായത്തിലെ ഒരു രീതിയായിരുന്നു ആ ശില്പത്തിൻ്റെ കിരീടത്തിനുണ്ടായിരുന്നത്. അതുപ്രകാരം തന്നെ നമ്മൾ അതിനുള്ള ബാക്കിയുള്ള പിന്നെ ഭാഗങ്ങളും അതേ അലങ്കാരത്തിൽ തന്നെ ഒരു മാറ്റം വരാത്ത രീതി ശില്പങ്ങൾ ചെയ്യുന്നുണ്ടായിട്ടുണ്ട് ആ പ്രതിഷ്ഠാ വിഗ്രഹം. കാരണം ആ പഴയതിന് മാറാൻ പാടില്ല എന്നുള്ള ഒരു ഇതുകൊണ്ടാണ് അത് പ്രകാരം ചെയ്തത്. നമ്മൾ ഈ പ്രദേശത്തേക്ക് ഈ ഈ ദാരുശില്പ പാരമ്പര്യം വരാൻ ഈ തെക്കുന്നാണ് നമ്മളെ ഈ പാരമ്പര്യം ബന്ധു എന്നാണ് പറയപ്പെടുന്നത്. കാരണം നമ്മളെ തളിപ്പുറം പമ്പലം ബേസ് ചെയ്തിട്ടാണ് ഈ പിന്നെ പഴയ ആചാര്യന്മാർ ഈ പ്രദേശത്തേക്ക് ബന്ധു എന്നാണ് ഐതിഹ്യം. ആ കാലഘട്ടത്തിൽ തെക്കൻ ശൈലികളാണ് ഇങ്ങോട്ട് വന്നത്. കാരണം വെച്ചാൽ ചെറിയ ഉദാഹരണം എന്ന് പറഞ്ഞാൽ നമ്മൾ തലശ്ശേരി തിരുവങ്ങാട് തിരുവങ്ങാട് ക്ഷേത്രത്തിലെ ശില്പങ്ങൾ അത് പൂർണ്ണമായും തെക്കൻ ശൈലി തന്നെയാണ്. കാരണം അതിൻ്റെ അലങ്കാരങ്ങളും കാര്യങ്ങളെല്ലാം തെക്കൻ സമ്പ്രദായം. തെക്കൻ സമ്പ്രദായത്തെക്കുറിച്ച് പറയുമ്പോൾ അവർ കൂടുതലും പ്രാധാന്യം കൊടുത്തത് അതിൻ്റെ അലങ്കാരങ്ങൾക്കാണ്, അതിൻ്റെ ആഭരണങ്ങൾ അലങ്കാരങ്ങൾ. ഇതാണ് ഏറ്റവും കൂടുതൽ അവർ പ്രാധാന്യം കൊടുത്തത് ഈ പിന്നെ ശില്പത്തിൻ്റെ അലങ്കാരങ്ങൾക്ക് ആണ്. അതായത് ആ ശില്പങ്ങൾ നോക്കിയാൽ മനസ്സിലാവും. കാരണം അതിൻ്റെ കിരീടത്തിൻ്റെ വ്യത്യാസം, ദേഹങ്ങൾ കൂടുതൽ കാണില്ല ഈ തെക്കൻ ശൈലി, ദേഹങ്ങൾ കൂടുതൽ കാണില്ല, ഫുൾ അലങ്കാരം കൊണ്ട് നിറച്ചിട്ടുണ്ടാവും. അതിൽ ഡീറ്റെയിൽ വർക്കായിരിക്കും അവരെ, അത്രയും അലങ്കാരങ്ങൾക്ക് പ്രാധാന്യം കൊടുത്തിരുന്നു. പിന്നെ നമ്മൾ വടക്കേ മലബാറിലേക്ക് വരുമ്പോൾ അത് കൂടുതലും നമ്മൾ കഥകൾക്ക് പ്രാധാന്യം കൊടുക്കുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. കാരണം കൂടുതലും കഥകൾക്കാണ് പ്രാധാന്യം, കഥകൾ കേട്ട് വളരുന്ന ഒരു കാലഘട്ടം നമ്മളെ ഈ പിന്നെ കാലഘട്ടത്തിലുണ്ടായിരുന്നു. എന്ന് വെച്ചാൽ പിന്നെ ഇതുപോലെ ദാരികവധം കഥകൾ, മഹാഭാരതം കഥകൾ, രാമായണം കഥകൾ, പാർവതി സ്വയംവരം, ഇങ്ങനത്തെ കഥകളാണ് ഇവർ കേട്ട് വളർന്നതും. പക്ഷേ ഈ കഥകൾ ഇവർ പിന്നെ ഈ നമ്മളെ ശില്പങ്ങളിലേക്ക് പ്രയോഗിക്കാൻ തുടങ്ങി. കാരണം ക്ഷേത്രത്തിൻ്റെ വളർകബോധം ഏരിയകളുണ്ട് മണ്ഡപങ്ങളിൽ, അതിലാണ് കൂടുതലും കഥകൾ ചെയ്ത് തുടങ്ങിയത്. അപ്പോൾ കഥകൾ ചെയ്യുമ്പോൾ നമുക്കതിൻ്റെ കഥകൾ മനസ്സിലാവണമെങ്കിൽ ആ രൂപത്തിൽ നിന്നും ഒരുപാട് സാധനങ്ങൾ ഈ അലങ്കാരങ്ങൾക്ക് പ്രാധാന്യം കൊടുത്താൽ നമ്മൾ കഥകൾ മനസ്സിലാവില്ല. കാരണം മൊത്തം അലങ്കാരം കൊടുത്താൽ നമുക്ക് ഇതിൻ്റെ രൂപങ്ങൾ മനസ്സിലാവില്ല.
അതിനു വേണ്ടിയിട്ടാണ് ഇവർ ഈ അലങ്കാരങ്ങളെ മാറ്റി നിർത്തുകയും കൂടുതലും ഈ നമ്മളെ ശരീരഭാഗങ്ങൾ കാണിച്ചുകൊണ്ട് ഇതിൻ്റെ ഭാവങ്ങൾ ഉൾപ്പെടുത്തി നാട്യങ്ങൾക്ക് ഭയങ്കര പ്രാധാന്യം കൊടുത്തിരുന്നു. ഈ കഥകൾ ചെയ്യുന്ന ആ സമയത്ത് ഇതിന് നാട്യങ്ങൾക്ക് ഭയങ്കര പ്രാധാന്യം, നാട്യങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഈ കഥകൾ മനസ്സിലാവുള്ളൂ. അങ്ങനെ ഈ പിന്നെ തെക്കൻ ശൈലിയിൽ നിന്ന് ഇതിൻ്റെ അലങ്കാരങ്ങളെ കുറച്ച് ഒതുക്കിക്കൊണ്ട് രൂപത്തിന് പ്രാധാന്യം കൊടുത്തുകൊണ്ട് ഇവർ ഈ കഥകൾക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ട് ശില്പങ്ങൾ ചെയ്യാൻ തുടങ്ങി. അപ്പോൾ അങ്ങനെയാണ് നമ്മളെ ഈ പരിഹാര ശൈലി അലങ്കാരങ്ങളെ മാറ്റിക്കൊടുത്തുകൊണ്ട് ഈ പിന്നെ നമ്മൾ ശരീരഘടനയ്ക്ക് പ്രാധാന്യം കൊടുത്താണ്ടാണ് ഈ പിന്നെ രൂപങ്ങൾ ചെയ്തത്. അപ്പം അങ്ങനെ പറയുമ്പോൾ തന്നെ നമ്മളെ ഒരു ഈ വളറ് കപോതം എന്ന് പറയുമ്പോൾ നമുക്ക് ഏകദേശം ഒരു 4 ഇഞ്ച് വലിപ്പം മാത്രമേ വരുള്ളൂ. ആ പ്രതലത്തിലാണ് ഇവർ ഇത്രയും വലിയ കഥകൾ ചെയ്തത്. അപ്പോൾ ഇതിൽ പിന്നെ കഥകൾ മനസ്സിലാവണമെങ്കിൽ നമ്മൾ സാധാരണ അളവിൽ ചെയ്താൽ ഒരാൾക്കും മനസ്സിലാവില്ല. കാരണം ഒരു നവതാള ശരിയായിട്ട് രീതിയിൽ ഒരു അളവ് നവതാളം ദശതാളം ഇതാണ് നമ്മളെ താലമാനങ്ങൾ. അപ്പോൾ ഈ അളവുകൾ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ശരീരഭാഗങ്ങളൊന്നും മനസ്സിലാവില്ല. കാരണം വെച്ചാൽ ഒരു 6 ഇഞ്ച് ഒരു 4 ഇഞ്ചിൽ പിന്നെ ഈ രൂപങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ ഇതിൻ്റെ വിരലോ ഇതൊന്നും മനസ്സിലാവില്ല. അത്രയും ചെറിയ ഭാഗങ്ങൾ അത് മനസ്സിലാവാൻ വേണ്ടിയിട്ട് ഇവർ ഇതിനെ 6 താലം 4 താലം ആ രീതിയിൽ പ്രയോഗിക്കാൻ തുടങ്ങി. അപ്പോൾ ഒരു ഇരിക്കുന്ന ഫിഗർ കണ്ടു കഴിഞ്ഞാൽ മുഖം വലുപ്പമായിരിക്കും. കാരണം ആ മുഖത്ത് തന്നെ ഇതിൻ്റെ ശരിയായിട്ട് ഭാവങ്ങളെല്ലാം വരും. ഒരു രൗദ്രഭാവത്തിലിരിക്കുന്ന ഒരു ശിവനിൽ ഇരുന്ന് കഴിഞ്ഞാൽ കാരണം 3-4 താലം മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോഴേ ആ മുഖത്ത് തന്നെ ഇവർ എല്ലാം ഉൾക്കൊള്ളിച്ചിട്ടുണ്ടാവും. അത് നമ്മൾ പഴയ ശില്പങ്ങൾ കണ്ടാൽ മനസ്സിലാവും. കാരണം എന്ന് വെച്ചാൽ അതിന് അളവുകൾ വ്യത്യാസം കൂടി നമുക്ക് ഒരു ലെവലേഷൻ പോലും അതിൽ ഒരു കുറവ് നമുക്ക് കാണാൻ കഴിയില്ല. അത് അവർ പ്രയോഗിച്ചൊരു തന്ത്രം. അത് ഈ പരിഹാര ശൈലിയുടെ പ്രത്യേകതയാണ്. കാരണം കഥക്ക് കൂടുതൽ പ്രാധാന്യം കൽപ്പിച്ചുകൊണ്ട് എൻ്റെ നാട്യത്തിന് പ്രാധാന്യം കൽപ്പിച്ചുകൊണ്ടാണ് ഇവർ ഈ ശില്പങ്ങൾ രൂപകൽപ്പന ചെയ്തത്. കാരണം ആ കാര്യം അതിൽ പ്രത്യേക ശ്രദ്ധ നമ്മളെ ആചാര്യന്മാർ ശ്രദ്ധിച്ചിരുന്നു. ഇപ്പോൾ നമ്മൾ പ്രതിഷ്ഠ ത്തിൽ ഇത് പണി ചെയ്യുമ്പോൾ സമയത്ത് തന്നെ അതിന് കൃത്യമായിട്ട് അളവ് പ്രകാരം മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ഇതുപോലെ അത് ഒരു കുറച്ച് വലിപ്പം ഉണ്ടാവും. നമ്മൾ പ്രതിഷ്ഠാ വിഗ്രഹത്തിന് ഏകദേശം ഒരു അതിൻ്റെ ഗർഭഗൃഹത്തിൻ്റെ അളവ് പ്രകാരമുള്ള അതിൽ അംശിച്ചുകൊണ്ടുള്ള ഒരു അളവുണ്ടാവും. അത് ദാരുൽ ചെയ്യുമ്പോൾ മറ്റുള്ള പഞ്ചലോ വിഗ്രഹത്തിൽ നിന്നോ കരിങ്കൽ ശില്പത്തിൽ നിന്നോ അതിന് വ്യത്യസ്തമായ കുറച്ച് വലിപ്പം ഉണ്ടാവും ദാരു വിഗ്രഹത്തിന്. കാരണം വെച്ചാൽ കുറച്ച് വലുപ്പത്തിൽ ചെയ്താൽ അയര് കെട്ടുപോയി പോകും. ചെറുത് കഴിഞ്ഞാൽ പൊട്ടിപ്പോകാനുള്ള സാധ്യതയുണ്ട്. കുറച്ച് വലുപ്പമുള്ള ശില്പങ്ങളായിരിക്കും ഈ ദാരു പ്രതിഷ്ഠകൾ. അപ്പോൾ ആ ദാരു പ്രതിഷ്ഠയ്ക്ക് അതിന് കൃത്യമായിട്ടുള്ള ഒരു താലമാന പ്രകാരം മാത്രമേ ആ ഒരു വിഗ്രഹം ചെയ്യുക. കാരണം അളവുകൾ വ്യത്യാസം വരാൻ പാടില്ല. കാരണം ഒരു സാധാരണ ഒരു മനുഷ്യൻ്റെ രൂപം തന്നെയാണത്. എത്രയാണോ അതിൻ്റെ മുഖത്തിന് അളവ് വെക്കുന്നത് അത് അതിന് ആനുപാതികമായിട്ട് മറ്റെല്ലാ ശരീരഭാഗങ്ങളും ഉണ്ടാവണം. കാരണം അത് പൂർണ്ണ ഒരു വിഗ്രഹമാണ്. അതിൻ്റെ ബാക്ക് വശം അടക്കം അതിൻ്റെ അളവ് ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് അതിൻ്റെ ഒരു പലയിൽ കൊത്തു വെക്കുന്ന പോലെയോ അല്ല, അത് ഫുള്ളായിട്ടുള്ളൊരു ഫിഗറാണത്. അപ്പോൾ പഴയ ആചാര്യന്മാർ പ്രയോഗിച്ച താലമാനം നവതാലങ്ങൾ ദശതാലം ഈ 2 താലങ്ങളാണ് കൂടുതൽ. അഷ്ടതാലം അതമായതുകൊണ്ട് അത് ഇങ്ങനെ എല്ലാ വിഗ്രഹങ്ങൾക്കും എടുക്കുന്നില്ല. കൂടുതൽ നവതാലങ്ങൾക്കാണ് പ്രാധാന്യം കൽപ്പിച്ചുകൊണ്ടാണ് ഈ വിഗ്രഹ ഈ പ്രതിഷ്ഠാ വിഗ്രഹങ്ങൾ ചെയ്ത് വരുന്നത്. പിന്നെ ദശതാല വിഗ്രഹം ചെയ്യുന്നുണ്ട്. ദശതാല വിഗ്രഹം ചെയ്തു കഴിഞ്ഞാൽ അത് നമ്മളെ അലങ്കാരം ചെയ്യാത്ത വിഗ്രഹങ്ങൾക്ക് ഈ ദശതാല അളവ് ചെയ്താൽ അതിൻ്റെ അഭംഗി തോന്നും. അപ്പോൾ ആചാര്യന്മാർ ഉണ്ടാക്കിയതെന്ന് വെച്ചാൽ ദശതാല ചെയ്യാൻ കാരണം ഇതിൻ്റെ അലങ്കാരങ്ങളെ കൊണ്ട് ഭംഗി വരുത്താൻ വേണ്ടിയിട്ടാണ് കൂടുതലായിട്ട് ഈ ദശതാലത്തിൽ അവർ പ്രയോഗിച്ചത്. അത് അവർ പ്രയോഗിച്ചത് ഒരു തന്ത്രം തന്നെയാണ്. കാരണം അലങ്കാരങ്ങൾ ചെയ്യണമെങ്കിൽ ഇപ്പോൾ കഴുത്ത് നമ്മളെ ഈ അളവ് പ്രകാരം കഴുത്തിന് കാത്താലാണ് ഈ അളവ് വരേണ്ടത്. കാരണം മരത്തിൽ ചെയ്യുന്ന സമയത്ത് അലങ്കാരത്തിൻ്റെ വണ്ണം കൂടിക്കഴിഞ്ഞാൽ നമ്മൾ കഴുത്ത് കാണൂല. അപ്പോൾ അത് അവർ ഉപയോഗിച്ചൊരു ഒരു ഒരു വിദഗ്ധമായിട്ടുള്ളൊരു സംഭവങ്ങളാണ്. പിന്നെ നമുക്ക് ഈ പിന്നെ ഈ ശരീരത്തിൽ കെട്ടുന്നൊരു രുദ്രബന്ധം എന്നൊരു ഭാഗമുണ്ട്. അപ്പോൾ ഈ ശില്പങ്ങൾക്ക് ഈ രുദ്രബന്ധം കെട്ടിക്കഴിഞ്ഞാൽ ഇതിൻ്റെ അരഞ്ഞാണം കെട്ടിക്കഴിഞ്ഞാൽ നമുക്ക് വയറ് കാണൂല. അപ്പോൾ ആ സമയത്ത് ഇവരൊരു കാത്താലം ഇനി അധികം ജാസ്തി കൊടുത്തിട്ടുണ്ട്.
ഇത് നമുക്ക് പുസ്തകത്തിൽ ഇല്ലാത്ത അറിവുകൾ, നമ്മൾ ആചാര്യ ഗുരുനാഥൻ പറഞ്ഞിരുന്ന അറിവുകളാണ് ഈ ഇങ്ങനത്തെ ടെക്നിക്കുകൾ. എന്നാൽ നമ്മൾ പഴയ ശില്പങ്ങൾ പലതും നോക്കിക്കഴിഞ്ഞാലും നമുക്കത് ശരിക്കും മനസ്സിലാകും സംഭവം ഇവർ പ്രയോഗിച്ച തന്ത്രങ്ങൾ. കാരണം ആ ശില്പത്തിൻ്റെ ഭംഗിയാണ് അവർ ആഗ്രഹിക്കുന്നത്, അതിൻ്റെ അളവിനെക്കാട്ട് അതീതമായിട്ടും ആ ശില്പത്തിൻ്റെ ഭംഗിക്ക് ഇവർ പ്രാധാന്യം കൊടുത്തിരുന്നു. അതാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്.